എ ഫിലിം മ്യൂസിഷ്യൻ ഞാൻ ഒരു ക്രിസ്തീയ സംഗീതജ്ഞനാണെന്ന് പറയുന്നതായിരിക്കും ശരി ഞാനൊരു ഓർത്തഡോക്സ് കാത്തലിക് ഫാമിലിയിൽ ജനിച്ചു എൻ്റെ അമ്മമ്മ എന്നെ എല്ലാ ദിവസവും പള്ളിയിലേക്ക് കുർബാന കാണാൻ കൊണ്ടുപോകുമായിരുന്നു ഇപ്പോൾ പള്ളിയിൽ അക്കാലത്ത് ഐ ബിലോങ് ടു ദി വെരാപ്പിളി ഡയസിസ് അക്കാലത്ത് അതായത് സെക്കൻഡ് വാറ്റിക്കൻ കൗൺസിലിന് മുമ്പ് ആരാധനക്രമത്തിന് ഉപയോഗിച്ചിരുന്നത് ഗ്രഗോറിയൻ ചാൻറ്റ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ സംഗീതമായിരുന്നു അതിൻ്റെ ആരംഭം സീറിയയിൽ നിന്നും പാലസ്റ്റൈനിൽ നിന്നും യാത്ര ചെയ്ത് ഗ്രീക്ക് രാജ്യത്തു കൂടി കടന്നു വന്ന് ഏഷ്യ മൈനർ അതായത് ഇന്ന് ഇസ്താംബൂൾ എന്ന് പറയുന്ന ആ ഭാഗത്തുകൂടി ടേർക്കി എന്ന് പറയുന്ന ആ ഭാഗത്തുകൂടി കടന്ന് റോമിലേക്ക് എത്തി പാശ്ചാത്യ സംഗീതവുമായിട്ട് മിക്സ് ചെയ്തുണ്ടായ ഒരു പ്രത്യേക ആരാധനക്രമ സംഗീതമാണ് ഗ്രഗോറിയൻ ചാൻറ്റ് ആംഗ്ലിക്കൻ സഭ ഇന്നും അത് പിന്തുടരുന്നുണ്ട് പ്രത്യേക അവസരങ്ങൾ ഐ വുഡ് ലൈക്ക് ടു സിങ് ഫോർ യു എ സാമ്പിൾ ഓഫ് എ ഗ്രഗോറിയൻ ചാൻറ്റ് കിരീ സോ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കുറിയൈ ലൈഫാണത് അപ്പോൾ ഗ്രീക്കിൽ അത് ക്യൂരി എ എന്നാണ് പറഞ്ഞ് ഞാൻ പഠിച്ചിരിക്കുന്നത് എന്നോട് മാക്സ്വൽ നറോണ എന്ന ബിഷപ്പ് കാലിക്കറ്റിലെ ബിഷപ്പ് ഒരിക്കൽ എന്നോട് പറഞ്ഞു ഈ ഗ്രഗോറിയൻ ചാൻറ്റിനുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു സിലബിളിന് ഫോർ എക്സാമ്പിൾ കീരി എ എന്നുള്ള സിലബിളിന് ഒരുപാട് നോട്ട്സ് ഇങ്ങനെ ഉണ്ട് പതിനാറ് നോട്ട് ആ എ കൊണ്ട് എന്നിട്ട് ആ നോട്ട്സ് ഇങ്ങനെ മോളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി 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 വരുന്നു ഇപ്പോൾ ഗ്രീക്ക് ഭാഷയിൽ ലോഡ് ഹാവ് മേഴ്സി ഞങ്ങളോട് ദയ തോന്നണമേ ദയ കാണിക്കണമേ എന്നുള്ള ആ വാക്കിൽ ദയ ഇങ്ങനെ ഒരു എണ്ണ പോലെ ഒഴുകി ഒഴുകി താഴത്തേക്ക് വരുന്ന ഒരു പ്രതീതി ആ ഗ്രീക്ക് ഭാഷയിലുണ്ട് അതുകൊണ്ടാണ് അവർ ആ മ്യൂസിക് ഇങ്ങനെ എണ്ണയുടെ ഒഴുക്കും രണ്ടും കൂടി സമന്വയിപ്പിച്ചിട്ടുള്ള ഒരു പ്രയോഗമാണ് ആയിരുന്നു അത് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരുന്നു മാർട്ടിൻ ലൂത്തർ പുതിയ ഒരു സംഗീത ശാഖ തുടങ്ങി വെച്ചത് അദ്ദേഹം പറഞ്ഞു സാധാരണ ജനങ്ങൾക്ക് ഇത്ര പേർക്ക് നോട്ട്സൊന്നും പാടാൻ പറ്റില്ല അതുകൊണ്ട് വാട്ട് വി നീഡ് ഈസ് ഒരു സിലബിളിന് ഒരു നോട്ട് എന്നുള്ളൊരു കണക്ക് അതുകൊണ്ട് എല്ലാവർക്കും പാടാൻ പറ്റാവുന്ന പാട്ടാണ് അദ്ദേഹം ആരാധകനക്രമത്തിന് നിശ്ചയിച്ചതും കണ്ടുപിടിച്ചതും വളരെ ഒരു കാഴ്ചപ്പാടായിരുന്നു അപ്പോൾ വി ഹാവ് ഗോട്ട് എൻ എക്സാമ്പിൾ ഇങ്ങനെ എട്ട് സിലബിൾ മറ്റും ഉണ്ട് അതിൽ a mighty fortress ഓരോ സിലബിളിനും ഓരോ നോട്ട് കൊടുക്കുന്നു ഇങ്ങനെ സഭയുടെ സംഗീത ചരിത്രത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ അദ്ദേഹം വരുത്തി വെച്ചു ഞാനിവിടെ ഈ കാര്യങ്ങളൊക്കെ ഒരു ആശ്രമ ദേവാലയത്തിലെ ഒരു ക്വയർ ബോയ് എന്ന നിലയിൽ അറിയാനിടയായി അന്ന് ഗ്രഗോറിയൻ ചാൻറ്റ് മാത്രമല്ല ഹാൻഡിൽസ് മെസ്സായ എന്ന് പറയുന്ന ഒരു വിശ്വ വിശ്രുതമായ ഒരു ഓപ്പറ ടൈപ്പ് പാട്ടുണ്ടാകുന്ന പറയുന്നത് ഓററ്റോറിയോ എന്നാണ് യൂറോപ്പിൽ പറയുന്നത് അതായത് മെസ്സായ എന്ന മിഷിഹായുടെ ജീവചരിത്രം പരദീസ മുതൽ അവസാനം സ്വർഗാരോഹണം വരെ ചിത്രീകരിക്കുന്ന ഒരു ഓപ്പറയ്ക്ക് പകരം അഭിനയവും എന്താ കോസ്റ്റ്യൂമും ഇല്ലാതെ പള്ളിയിലിരുന്ന് ജനങ്ങൾക്ക് കേട്ട് ആസ്വദിച്ച് പ്രാർത്ഥിക്കാനായിട്ടുള്ളൊരു സംരംഭമാണ് ഓറിറ്റോറിയോ ഒ ആർ എ ടി ഒർ ഐ ഒ മീൻസ് ടു പ്രേ ഓറിറ്റോറിയോ ദിസ് ഇസ് എ പ്രെയർഫുൾ വേ ഓഫ് ലിസ്ണിംഗ് ടു സോങ് സോ ഐ ഹാഡ് സം എക്സാമ്പിൾ ഓഫ് ഹാൻഡിൽസ് മെസ്സായ ഫോർ എക്സാമ്പിൾ for oh, unto us a child is born unto us a son is given unto us a son is given like this a choral singing of the kind we have been hearing from the stage that music also went into my head when i was a little boy in those days i'm talking about the 40s and the 50s kerala did not have malayalam films

So many of the old Hindi songs, I'm talking about the 40s and 50s, those were uh, super hit songs that traveled all the way from the north of India to Kerala, to the south of India and to Kerala. And we did not understand a word of what the song was saying, but we enjoyed the melody. And all these Hindi songs also went into my head.

നാൽപ്പത്തൊമ്പത് അൻപത്കളിൽ ഞാനായിരുന്നു കൊച്ചിയുടെ പാട്ടുകാരൻ ആ കാലത്ത് നമുക്ക് പ്രിയങ്കരനായ യേശുദാസ് ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കാനായിട്ട് തോപ്പും പടിയിൽ നിന്ന് നടന്ന് തൃപ്പൂണിത്തർ വരെ യാത്ര ചെയ്ത് ക്ലാസിക്കൽ മ്യൂസിക് അഭ്യസിച്ചു അപ്പോൾ അദ്ദേഹത്തെ പറ്റി ആർക്കും ആ കാലഘട്ടത്തിൽ അറിഞ്ഞുകൂടായിരുന്നു ഞാനത് പ്രത്യേകം എടുത്ത് പറയുകയാണ് ബിക്കോസ് നമ്മളിപ്പോൾ കഥകളൊക്കെ വായിക്കുമ്പോൾ എല്ലാം ഒരു വൺ സൈഡഡ് ഫോക്കസാണ് അത് ശരിയല്ല ദർ ആർ ബിൻ മെനി മെനി ഗ്രേറ്റ് സിംഗേഴ്സ് ഇൻ അവർ ടൈം ഞാൻ ആ കൂട്ടത്തിലൊരു കൊച്ചു കുട്ടിയായിരുന്നു അങ്ങനെ ഹിന്ദി ഫിലിം സോങ്സ് പാടി പിന്നെ ക്വയറിൽ നിന്ന് ഫ്രാൻസിൽ നിന്നും ഇറ്റലിയിൽ നിന്നും സ്പെയിനിൽ നിന്നും പോർച്ചുഗലിൽ നിന്നുമുള്ള വിവിധ തരത്തിലുള്ള ഹിംസും പാടി ഇംഗ്ലീഷ് ഹിംസ് ആൻഡ് ഓൾസോ സ്പാനിഷ് ഹിംസ് ഇറ്റാലിയൻ ഹിംസ് ഇതൊക്കെ പാടി ഞാനിങ്ങനെ വളർന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്താ എൻ്റെ അകത്ത് വലിയ കാര്യമൊന്നുമില്ലല്ലോ ഒരാൾ എനിക്ക് പാട്ട് പാടിത്തരുന്നു ഞാനത് പാടുന്നു അപ്പോൾ കെ എൽ സായികാലിൻ്റെ പാട്ട് ഞാൻ പാടുമായിരുന്നു അല്ലെങ്കിൽ മുഹമ്മദ് റഫിയുടെ പാട്ട് ലതാ മങ്കേഷ്കറിൻ്റെ പാട്ട് മന്നാടയുടെ പാട്ട് മുകേഷിൻ്റെ പാട്ട് ഇതൊക്കെ ഞാൻ പാടിക്കൊണ്ടിരുന്നു എല്ലാവർക്കും വലിയ സന്തോഷമായിരുന്നു ഇവൻ അതുപോലെ തന്നെ റെക്കോർഡിലുള്ളതുപോലെ തന്നെ ഇവൻ പാടുന്നുണ്ട് ഇവൻ കൊള്ളാം എന്നൊക്കെ ആളുകൾ പറഞ്ഞ് ഞാൻ കേട്ടു പക്ഷേ ഇത് കേൾക്കും തോറും എനിക്ക് വിഷമം തോന്നി ഇതിൻ്റെ അകത്ത് എന്തിരിക്കുന്നു ആരോ ഒരാൾ ശരിക്കും പാടി ഞാനത് കേട്ടു ഞാൻ പാടുന്നു എൻ്റെ അകത്ത് വലിയ കഴമ്പൊന്നും ഇല്ല കഴമ്പെവിടെയായിരിക്കുന്നത് ഈ പാട്ടുകൾ ആരാണ് ഉണ്ടാക്കുന്നത് എൻ്റെ ചിന്ത അങ്ങോട്ട് പോയി ഹൂ ആർ ദ മ്യൂസിക് ഡിറക്റ്റേഴ്സ് ഹൂ ആർ ദ ലിറിസിസ് ഹൂ ആർ ദി ഓർക്കസ്ട്രേറ്റേഴ്സ് ഹൂ ആർ ദി റെ റെക്കോർഡിങ് എഞ്ചിനീയേഴ്സ് ദീസ് വെർ ദി തോട്ട്സ് ദാറ്റ് ക്യാപ്റ്റുവേറ്റഡ് മീ ആൻഡ് സോ ഫ്രം വെരി ഏർലി ഏജ് ഫ്രം എട്ടാം ക്ലാസ് മുതൽ ഞാൻ പാട്ടുണ്ടാക്കണം പാട്ടുണ്ടാക്കണം എന്നുള്ള ആ ചിന്തയിലേക്ക് പോയി അങ്ങനെ എട്ടാം ക്ലാസ്സിൽ വെച്ച് ആദ്യമായിട്ട് ഞാനൊരു പാട്ടുണ്ടാക്കി കുറേ ഹിന്ദി വാക്കുകളൊക്കെ ആയിട്ട് അതങ്ങ് പാടി അവതരിപ്പിച്ചു എല്ലാവരും കൈയടിച്ച് പാസ്സാക്കിയിട്ട് വന്നു ആ നൌഷാദിൻ്റെ പുതിയ പാട്ടാണല്ലേ എന്ന് എന്നോട് ചോദിച്ചു ഞാൻ ചിരിച്ചുകൊണ്ട് തലകുലുക്കി അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ടൊരു പാട്ട് ഉണ്ടാക്കിയത് പിന്നീട് ആ ഉണ്ണിമിശിയ പള്ളിയിലെ ഫോൺസിഞ്ഞോ ലോപ്പസ് എന്നോട് പറഞ്ഞു ഞങ്ങളിവിടെ ഒരു നാടകം അഭിനയിക്കാൻ പോവുകയാണ് ചെറിയൊരു ചെറിയ പാട്ടുണ്ടാക്കി തന്നാൽ നന്നായിരിക്കുന്നു കുറെ ജിപ്സീസ് ഇങ്ങനെ ഒരു പാട്ടും പാടി ഇങ്ങോട്ട് സ്റ്റേജിലേക്ക് വരുന്നു അതിലൊരു പ്രായമുള്ള ഒരാൾ ഒരു കഥ പറയുന്നു ആ കഥയാണ് സ്റ്റേജിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു പാട്ടിൻ്റെ ഒരു കഷ്ണം ഞാനിപ്പോൾ മൂളാം പോ െങ്കിലും ഓർമ്മയുണ്ടോ ഇതെവിടെന്നു മൗനങ്ങളെ ആ പാട്ടിൽ ഞാൻ ആ അന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഉണ്ടാക്കിയ പാട്ടിൻ്റെ ഒരു കഷ്ണം ഇതിൻ്റെ അകത്ത് ഞാൻ പ്രയോഗിച്ചു അന്ന് മുതൽ ഞാനിങ്ങനെ പലതരം പാട്ടുകൾ ഉണ്ടാക്കാൻ തുടങ്ങി പിന്നെ വടക്കേ ഇന്ത്യയിൽ പോയപ്പോൾ പാട്ട് പഠിക്കാനുള്ള അവസരങ്ങൾ കിട്ടി ഉദാഹരണത്തിന് കല്യാണി രാഗം അവിടെ പൂനെയിൽ വെച്ച് പഠിച്ചപ്പോൾ ശ്രുതി ആരെങ്കിലും ഉണ്ടോ ഇവിടെ കീബോർഡുകാരെ ഒരു സി നോട്ട് തരാം സി ആൻഡ് ജി കാഡ് വേണ്ട സി ആൻഡ് ജി സോഫ്റ്റ്ലി നിരഗമധനി സാന്നിധ പമ ഗിസ ഇതാണ് വടക്കേന്ത്യയിലെ കല്യാണി രാഗം നിരഗമധനിസ ഞാനങ്ങനെ പാട്ട് പഠിച്ചു ആദ്യത്തെ രാഗം പഠിച്ചതിന് ശേഷം എൻ്റെ മുറിയിൽ വന്നപ്പോൾ ഞാനിങ്ങനെ ഒരു പാട്ടുണ്ടായി സാന്നിധ മി പകരി സ നിരുസാന്നിധ മത പരി പകരി സ നിരഗമധനിതാവത്ത് മധുബന്മയെ സുരലീ പാട്ടും നിങ്ങൾ ഏതെങ്കിലും ഒരു മലയാളം സിനിമയിൽ കേട്ടിരിക്കാം ജയചന്ദ്രൻ സാർ ഇത് പാടിയിട്ടുണ്ട് എനിക്ക് പോറും പ്രേമത്തിൻ മണി വീണയിൽ സുരരാഗസുന്ദരികൾ പ്രേമത്തിൻ മണി വീണയിൽ സുരരാഘസുന്ദരികൾ അങ്ങനെ ഒരു പാട്ട് ഏതോ സിനിമയിൽ വന്നിട്ടുണ്ട് ഇൻ ഷോർട്ട് ഐ ജസ്റ്റ് വോണ്ട് ടു റീകോൾ ദീസ് തിങ്സ് ടു യു ദാറ്റ് ഐ ആം എ പ്രോഡക്റ്റ് ഓഫ്

അങ്ങേറ്റത്തെ ഭാഗവതുരി തലമൊന്നും കാണിക്കാൻ എനിക്ക് ആഗ്രഹമില്ല ഇടയ്ക്ക് മുറിക്കും ഒരു ദേവദു ദുഭീസാന്ദ്രലയം ദിവ്യ വിഭാതസോപാനം ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ പാട്ടുണ്ടാക്കാം പക്ഷെ അതുകൊണ്ട് ജനങ്ങളെ അത്രയധികം സന്തോഷിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ആയിരം കണ്ണു ഇറ്റ് വിത്ത് മീ ോട് പടുമേജ തക്ക തക്കിമ്മി തക്ക തക്ക ആയിരം കണ്ണുമായി കാത്തിരും